അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഞാൻ നവാസ് പാലേരി. 2017 ജൂലൈ മാസം 15-ാം തീയതി നമുക്ക് നഷ്ടമായത്, കലാ കൈരളിക്ക് നഷ്ടമായത് ഒരു പ്രിയപ്പെട്ട ഗായകനെയാണ്. ഉണ്ടോ സഖി ഒരുകുലമുന്തിരി എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ പ്രിയപ്പെട്ട ഗായകൻ ഹമീദ് ഷെർവാനി. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ റഹീം മൊയ്ലവി എഴുതിയ മനോഹരങ്ങളായ പാട്ടുകളാണ് മലയാളക്കരക്ക് മറക്കാനാവാത്ത മധുരമൂർന്ന പാട്ടുകളായി നമ്മുടെ മനസ്സിൽ ഇന്നും അവശേഷിക്കുന്നത്. ഹമീദ് ഷെർവാനി വിടവറഞ്ഞു പോയപ്പോൾ നമുക്ക് നഷ്ടമായത് ഒരു വലിയ കലാകാരനെയാണ്. തീർച്ചയായും അദ്ദേഹം പാടിവെച്ച ഓരോ പാട്ടുകളും ഈ തലമുറക്കും വരും തലമുറക്കും വലിയ പാട്ട് സ്വത്തായി നമ്മൾ സൂക്ഷിക്കുകയാണ്. ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ കണ്ഠനാളത്തിലൂടെ നമുക്ക് സംഭാവനയായി കിട്ടിയിട്ടുണ്ട്. മനോഹരങ്ങളായ ചില പാട്ടുകൾ മാത്രം ഇവിടെ ആസ്വാദകർക്ക് വേണ്ടി ആലപിക്കുകയാണ്. പ്രതിഫലനാളിൻ്റെയോനായ പരമകാരുണികനും കരുണാനിധിയുമായ സർവലോക സംരക്ഷകനാം അല്ലാഹുവിന് സർവസ്തുതിയും, അല്ലാഹുവിന് സർവസ്തുതിയും. നാമങ്ങൾ സ്തുതി നാമങ്ങൾ, ഗീതങ്ങൾ സ്തുതി ഗീതങ്ങൾ. നാമങ്ങൾ സ്തുതി നാമങ്ങൾ, ഗീതങ്ങൾ സ്തുതി ഗീതങ്ങൾ. അല്ലാ നിനക്കു മാത്രം, അല്ലാ നിന്നോടു മാത്രം, അല്ലാ നിനക്കു മാത്രം, അല്ലാ നിന്നോടു മാത്രം. നിന്നെ മാത്രം ഞങ്ങളെന്നും ആരാധിക്കുന്നു, നിന്നോടു മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. നിന്റെ മുമ്പിൽ വന്നു ഞങ്ങൾ കേണിടുന്നല്ല, നിന്നോടു മാത്രം കണ്ണീർ വാർത്ത് ദുആ ചെയ്യുന്നല്ല. കനിയേണം റഹ്മാനെ തുണയേകൂയാ മന്നാനെ, തുണയേകൂയാ മന്നാനെ. നാമങ്ങൾ സ്തുതി നാമങ്ങൾ, ഗീതങ്ങൾ സ്തുതി ഗീതങ്ങൾ. നാമങ്ങൾ സ്തുതി നാമങ്ങൾ, ഗീതങ്ങൾ സ്തുതി ഗീതങ്ങൾ. സൂറത്തുൽ ഫാത്തിഹയെ ആസ്പദമാക്കിയാണ് ഈ പാട്ട് കേരളക്കരക്ക് റഹീം മൊയ്ലവിയുടെ തൂലികയിലൂടെ പ്രിയപ്പെട്ട ഗായകൻ ഹമീദ് ഷെർവാനി നമുക്ക് വേണ്ടി ആലപിച്ചത്. ജനസേവകൻ എന്ന ഒരൊറ്റ പാട്ട് കേരളത്തിലെവിടെ പോയാലും ലോകത്തെവിടെ പോയാലും മലയാളികൾ മനപ്പാഠമാക്കിയ ഈ ഗാനം. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരേ എന്നറിയില്ലേ നിങ്ങളി നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. പ്രാണസഖി നന്നായറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. ഉമറുബ്നുൽ അബ്ദുൽ അസീസും സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമാണൊന്നിത് കേട്ടിടുവിൻ. അമവിയ രാജകുമാരൻ സുഖലോലുപനാം ഇബിനുൽ അസീസ് അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി
ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി, ഒരു കാര്യം ചൊല്ലു പെണ്ണേ, ഉമറു ഖലീഫ താമസമിവിടെ. ഒരു കാര്യം അവരോടോദാൻ തങ്ങളെ വീടെവിടേ. ഇത് കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇത് തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവിൻ. ഈ കൂര ഉമറു ഖലീഫ തങ്ങളുടേതോ, സുബ്ഹാനല്ലാ. ഇതുപോലെ വേറൊരു കുടിലിൻ നാട്ടിലുമില്ലല്ലാ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ? ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. മതസൗഹാർദ്ദത്തിൻ്റെ മനോഹരങ്ങളായ പാട്ടുകളും റഹീം മൗലവിയിലൂടെ, ഹമീർ ശിർവാനിയിലൂടെ നമുക്ക് സംഭാവനയായി കിട്ടിയിട്ടുണ്ട്. ഭാരതമെന്നാൽ കണ്ണും കരളും കവരും പൂന്തോട്ടം, ഭാരതീയർ നാം വൈവിധ്യത്തിൻ സുന്ദര സൂനങ്ങൾ, ഹാ സുന്ദര സൂനങ്ങൾ. വിടരും വളരും വിലസും ഞങ്ങൾ ഈ ആരാമത്തിൽ, വിണ്ണിൽ താരഗണങ്ങൾ പോലെ വിനകൾ കൂടാതെ. കൃഷ്ണൻ യേശു മുഹമ്മദ് നബിയും മറ്റു പ്രവാചകരും, കാണും ഭാരത മക്കൾ അവരെ ഗുരുവര്യന്മാരായി. പള്ളികൾ ചർച്ചുകൾ അമ്പലമെല്ലാം ധാർമ്മിക സൗധങ്ങൾ, പാരിൽ മാതൃക മൈത്രി പുലർത്തും ഭാരതീയർ നമ്മൾ. ഭാഷകൾ അനവധി വർഗം നിരവധി പലവിധ വർണ്ണങ്ങൾ, ഭിന്നതയില്ല വളരും ഞങ്ങൾ സോദരരെ പോലെ, ഹാ സോദരരെ പോലെ. സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന എല്ലാ അനാചാരങ്ങൾക്കുമെതിരെ, തിന്മകൾക്കുമെതിരെ അദ്ദേഹത്തിൻ്റെ ചൂലിക ചലിപ്പിച്ചിരുന്നു. ആ പാട്ടുകൾ അനുജൻ പ്രിയപ്പെട്ട ശിർവാനിയെ കൊണ്ട് പാടിക്കുമ്പോൾ ആസ്വാദകരുടെ മനസ്സിൽ അതൊരു പുത്തൻ അനുഭവങ്ങളായിരുന്നു. ആരുണ്ട് കാണുവാൻ ആരോടോതും ഞാനീ കഥ, ആരുണ്ട് കേൾക്കുവാൻ കണ്ണുനീരിൻ്റെ ഈ കഥ. പണിയില്ല ജീവിക്കാൻ വഴി കാണുന്നില്ല റഹ്മാനേ, പശിയാലെ കുഞ്ഞുങ്ങൾ നിലവിട്ടാർക്കുന്നു യജമാനേ. പുരകെട്ടി മേഞ്ഞില്ല മഴ ചാറും എൻ്റെ കഞ്ഞിയിൽ, പുകയുന്നൻ കൽബകം പെണ്ണ് നാലുണ്ട് കൂരയിൽ, പെണ്ണുണ്ട് നാലെണ്ണം പ്രായമേറെയായി കെട്ടിക്കാൻ. പൊന്നില്ല മാരന് തെങ്ങും കാശില്ല നൽകുവാൻ. ഇതുപോലുള്ള സമൂഹത്തിലെ സ്ത്രീധനത്തിനെതിരായി, സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരായി റഹീം മൗലവിയുടെ തൂലിക ചലിച്ചിരുന്നു. കടമിനി വാങ്ങാൻ ഗതിയില്ലാതായി, കടുകിനു പോലും കാശില്ലാതായി, കടി കൂടാതൊരു ആഫിന് പോലും വഴിയില്ലാതായി. എൻ്റെ കഷ്ടപ്പാടുകൾ തലയിലെഴുത്തു പണിയില്ലാതായി,
സുഖമത് ചിലരുടെ കുത്തകയായി, സ്വന്തം കാര്യം ജിന്ദാബാദായി, സ്വറ പറയാനും തിരയണമെന്നൊരു ആളെ കീട്ടാൻ, എൻ്റെ സ്വല്ലകളെല്ലാം നെഞ്ചിലി വെച്ചിവനാണല്ലാതായി. പണ്ഡിവനാരെന്നാരറിയുന്നു, പട്ടിണിയാലിവനെരി പൊരിയുന്നു, പോക്കിരിട്ടൈമൻ മൂസക്കീ ഗതി എങ്ങനെ വന്നെന്ന് കേട്ടോ പറയാം ഞാനാ കഥ കേട്ടോളിൻ അന്നിവനാരെന്ന്. കേട്ടാലും കേട്ടാലും മതിവരാത്ത മനോഹരങ്ങളായ പാട്ടുകൾ. ഈ പാട്ടുകൾ ഒരു കാലത്ത് മലയാളിയുടെ മനസ്സിൽ ഏറെ ഇടം നേടിയിരുന്നു. പക്ഷേ റഹീം മൗലവിയുടെ പാട്ടുകൾ നമ്മളെന്നും ആസ്വദിക്കുന്നത് വെറും ഉണ്ടോ സഖി ഒരു കുലമുന്തിരിയിൽ മാത്രമാണ്. മനോഹരങ്ങളായ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട്. അമ്പിളിയോ താമര ഇതളോ എന്തൊരു സുന്ദര രൂപമിവദനം, അഴകിൻ്റെ തൂവലണിഞ്ഞൊരു പൈങ്കിളി പോൽമേനീ, ചാമ്പക്ക ചുണ്ടുകളിൽ ചുടു ചുംബനമേകാൻ വഴിയെന്തുണ്ട്, ചേലാർന്ന മേനി തഴുകാൻ മാർഗമതെന്തുണ്ട്, മിസ്റിൻ്റെ രാജ്ഞി സുലൈഖ യൂസുഫ് നബിയോതൊന്തേതാക്കാൻ, മധുവൂറും സ്വപ്നവുമായി വഴി തേടിയിരിക്കുമ്പോൾ, മണിയറ തൻ കഥകിന്നരികെ മനമമകന്നു നടന്ന നബിയെ, മിന്നൊളി പോൽ കണ്ടു സുലൈഖ മാടി വിളിച്ചരികിൽ. സുലൈഖ ബീബി യൂസുഫ് നബിയുടെ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് മനോഹരങ്ങളായി കടത്തിവിടുകയാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ റഹീം മൗലവിയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ അനുജൻ അമീർ ശർവാനിയും. പന്തലിൽ പതിനായിരം പേർ വന്നിരുന്നു നിറഞ്ഞു നീളെ, പാഞ്ഞിടുന്നത് സ്വീകരിക്കാൻ മമ്മി ഹാജി വിയർത്തു മോളെ, വന്നവർക്കാദ്യം കുടിക്കാൻ ഐസ് വാട്ടർ നൽകിടുന്നു, വന്നിരുന്നൊരു പുക വലിച്ചാൽ എത്തിടും ചുടു ചായ കയ്യിൽ, ചാർമിനാർ സിസറുണ്ട് ബർക്കലി സാധുബാദ്യാർ വീടിയുണ്ട്, ചാമ്പ്യനും പോരെങ്കിലോ ചുരുട്ടോ ശോകപ്പാക്കന്നുമുണ്ട്, കാനോത്തിൻ്റെ ആളും വന്ന് കയറി മോളെ, കല്യാണ കാശവിശ തുടങ്ങി മോളെ, മിസ് കാല് പറഞ്ഞപ്പം മരിശം വന്നേ, മുല്ലക്ക മസാല കൊണ്ട വിളി കുയച്ച് അളിയൻ്റെ അളിയേനും ചോടിച്ചു പോയി, അടിയില്ലാതാക്കാൻ ഹാജി ഉഴന്ന് പോയി, ബിരിയാണി വിളമ്പുവാൻ തുടങ്ങി മോളെ, ഭാര്യയായിട്ടിരിക്കുവാൻ തിരക്ക് മോളെ, എരുപുളി മധുരം പലഹാരങ്ങൾ എമ്പളി വീമ്പും പുകപടലങ്ങൾ എവിടെയും കുതുകുല വാഗ്ദാനങ്ങൾ, മാളിക തകത്തുണ്ട് പുതുക്ക പെണ്ണ്, മാമ്പഴ കവിളുള്ള കരിമീൻ കണ്ണ്, ചാമ്പക്ക ചുണ്ടിൽ മുത്തം വീരിക്കും പെണ്ണ്, ചന്ദ്രികരാവിൽ പൊട്ടി വീരിഞ്ഞ പെണ്ണ്, മണവാളൻ പടിവാതിൽ കടന്നു മണിയറവാതിൽ താനെ തുറന്നു പുതുമാരൻ ബഹുബേമൻ തന്നെ. ഒപ്പനപ്പാട്ടുകളും ചരിത്രഗാനങ്ങളും എല്ലാം നമുക്കൊരുപോലെ സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരൻ റഹീം മൗലവി, നമ്മിൽ നിന്നും വിട പറഞ്ഞുപോയ പ്രിയപ്പെട്ട ഗായകൻ ഹമീദ് ശർവാനി, എന്നും നമ്മുടെ മനസ്സിൽ ഇടം നേടുന്ന ഒരുപാട് പാട്ടുകളാണ് അവർ നമുക്ക് സമ്മാനിച്ചത്. തീർച്ചയായും ഈ പാട്ടുകൾ ഈ തലമുറക്കും വരും തലമുറക്കും ഉപകാരപ്പെടുന്നത് തീർച്ചയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ദുഃഖമാർന്ന നമ്മുടെ ചിരിപ്പിക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ടെങ്കിലും
ഇതാ നമ്മുടെ ചിന്തിപ്പിക്കുന്ന മരണത്തെക്കുറിച്ചുള്ള മനോഹരമായൊരു പാട്ട്. പള്ളി പറമ്പിൽ നിന്നാടിയുലയുന്ന വെള്ളിലെ കാടുകളെ, ആറടി മണ്ണിൽ നിന്നോടിയെത്തും ദുഃഖമാരവം കേൾക്കാറുണ്ടോ? ദിനരോദനം കേൾക്കാറുണ്ടോ? പള്ളിപ്പറമ്പിലെ കാട്ടിനുള്ളിൽ അവരെത്ര പേരുണ്ടാക്കൂരിരുട്ടിൽ അവരാരെന്ന് ഓർക്കാറുണ്ടോ? നമ്മൾ അവിടെ ചെന്നൊരു തുള്ളി കണ്ണീരൊഴുക്കാറുണ്ടോ? പള്ളിപ്പറമ്പിലെ കാട്ടിനുള്ളിൽ അവരെത്ര പേരുണ്ടാക്കൂരിരുട്ടിൽ അവരാരെന്ന് ഓർക്കാറുണ്ടോ? നമ്മൾ അവിടെ ചെന്നൊരു തുള്ളി കണ്ണീരൊഴുക്കാറുണ്ടോ? പഴിക്കാൻ തൊഴിക്കാൻ പൊട്ടിപ്പൊട്ടി കരയാൻ പാവികളോ ഞങ്ങൾ പാവകളോ? പണമെണ്ണി വിലവേശി വിൽക്കാനും മാറാനും പെണ്ണന്തമാടോ മടലുകളോ? പെണ്ണന്തമാടോ മടലുകളോ? അടങ്ങുകില്ല ഞങ്ങൾ സഹിക്കുകില്ല ഈ ഗതി തുടർന്നാൽ. ജീവിതം അടുത്താൽ ഞങ്ങളും വിളിക്കും ജിന്ദാബാദ്, അല്ലിസ്ലാം ജിന്ദാബാദ്. ഒരുപാട് ഗാനങ്ങൾ സാമൂഹ്യ തിന്മകൾക്കെതിരായി മനുഷ്യ നന്മകൾക്കനുകൂലമായി എഴുതിയ പ്രിയപ്പെട്ട എഴുത്തുകാരൻ റഹീം മൗലവി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇനി പാടാൻ ഹമീദ് ചെറുവാനി നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു വിശലാമയ്ക്ക് കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. തീർച്ചയായും അദ്ദേഹം പാടിയ ഓരോ പാട്ടുകളും വരും തലമുറക്ക് നന്മയായി അവശേഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ അടുത്ത് ജാരിയായ സദക്കയായി ഈ പാട്ടുകൾ അവശേഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി സ്വന്തം നവാസ് പാലേരി.